പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഉണ്ണിയപ്പവും കുറേ ഓർമ്മകളും എന്ന പുസ്തകത്തിൽ നിന്നും വിക്ക് എന്ന നോവലറ്റിൻ്റെ മൂന്നാമത്തെ അധ്യായം. നോവലറ്റ് വിക്ക് അധ്യായം 3. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ അച്ഛൻ ഒറ്റപ്പാലത്തു നിന്ന് ഏട്ടന് വേണ്ടി 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകവും പുത്തൻ സ്ലേറ്റും നോട്ട് പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. പ്രദീപൻ്റെ കാര്യവും അച്ഛൻ മറന്നില്ല. 1-ാം പാഠപുസ്തകം, സ്ലേറ്റ്, സ്ലേറ്റ് പെൻസിൽ 6 എണ്ണം, ഭംഗിയുള്ള പുസ്തകസഞ്ചി, ചെറിയ കാലുള്ള ശീലക്കുട, ഇത്രയും അച്ഛൻ പ്രദീപന് വേണ്ടി വാങ്ങിയിരുന്നു. വർണ്ണചിത്രങ്ങളുള്ള 1-ാം പാഠപുസ്തകം അച്ഛൻ കയ്യിൽ വെച്ച് തന്നപ്പോൾ പ്രദീപൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്തൊരു വാസനയാണ് പുസ്തകത്തിൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ. രാവിലെ ഏട്ടൻ്റെ കൂടെ സ്കൂളിലേക്ക്. പാഠപുസ്തകം കുറേ കുട്ടികളുടെ പുസ്തകസഞ്ചിയിലുണ്ടായിരുന്നു. പുസ്തകം കേടുവരാതിരിക്കാൻ എല്ലാവരുടെ പുസ്തകവും അവരുടെ അച്ഛനോ അമ്മയോ പൊതിയിട്ട് കൊടുത്തിട്ടുണ്ട്. തവിട്ടു നിറമുള്ള കട്ടിക്കടലാസുകൊണ്ട് അമ്മയാണ് അവൻ്റെ പുസ്തകം പൊതിഞ്ഞു കൊടുത്തത്. ടീച്ചറുടെ കയ്യിലുമുണ്ട് പാഠപുസ്തകം. ടീച്ചർ പുസ്തകം തുറന്ന് ഓരോ ചിത്രവും കാണിച്ചു തന്നു. പ പറ, ത തല, ക കലം, വ വടി. ടീച്ചർ ഈണത്തിൽ ഉറക്കെ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ അതേ ഈണത്തിൽ അതേറ്റു ചൊല്ലി. ഏറ്റുചൊല്ലാൻ പ്രദീപനും ഉത്സാഹമായിരുന്നു. പായിൽ തുടങ്ങുന്ന വാക്കുകൾ വരുമ്പോൾ അവൻ മിണ്ടാതിരുന്നു. പ്രദീപൻ വായ തുറക്കാതിരിക്കുന്നത് ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണവും ടീച്ചർക്കറിയാവുന്നതാണല്ലോ. ടീച്ചറുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കറുത്ത ബോർഡിൽ ടീച്ചർ ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ചു. കുട്ടികളെ അടുത്തേക്ക് വിളിച്ച് ചോക്ക് കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞു. പാല് കുടിക്കുന്ന പൂച്ചയുടെ ചിത്രമാണ് പ്രദീപൻ വരച്ചത്. ടീച്ചർ മിടുക്കൻ എന്ന് പറഞ്ഞ് അവനെ പുറത്ത് തട്ടി അഭിനന്ദിച്ചു. സമ്മാനമായി ഒരു ചോക്ക് കഷ്ണവും തന്നു. പ്രദീപന് മാത്രമല്ല, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാ കുട്ടികൾക്കും ചോക്ക് കഷ്ണങ്ങൾ സമ്മാനമായി കിട്ടി. ടീച്ചറുടെ പിറന്നാളാണെന്നും മക്കളുടെ പിറന്നാളാണെന്നും പറഞ്ഞ് ഇടയ്ക്കൊക്കെ ടീച്ചർ കുട്ടികൾക്ക് മിഠായി കൊണ്ടുവന്ന് കൊടുത്തു. ഓണം വന്നുപോയി. മഴക്കാലം കഴിഞ്ഞു. തിരുവാതിരക്കാലം വന്നു. പുലരാൻ നേരം തണുപ്പുണ്ടാവും. ധനുവിലും മകരത്തിലും മൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല രസം. മൂട്ടിൽ വെയിലടിക്കുന്നതുവരെ അങ്ങനെ കിടക്കാൻ അമ്മ സമ്മതിക്കില്ല. എത്ര തണുപ്പായാലും അച്ഛൻ്റെ കൂടെ പോയി ഏട്ടനും അനിയനും പടിക്കലുള്ള കുളത്തിൽ മുങ്ങിക്കുളിച്ച് വന്നേ പറ്റൂ. ഒന്ന് വെള്ളത്തിലിറങ്ങി കിട്ടാനാണ് പ്രയാസം. ഐസിൻ്റെ തണുപ്പുണ്ടാവും വെള്ളത്തിന്. മുങ്ങി നിവർന്നാലോ? പിന്നെ എത്ര നേരം വെള്ളത്തിൽ നീന്തി തുടിച്ചാലും തണുപ്പ് തോന്നില്ല. ഏട്ടൻ്റെ ഒപ്പം പ്രദീപനും നീന്താൻ പഠിച്ചിരുന്നു. താനേ പഠിച്ചതല്ല, അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്. ധനുമാസക്കാലത്ത് ശബരിമലയ്ക്ക് മാലയിട്ടവർ അതിരാവിലെ കുളത്തിൽ കുളിക്കാനെത്തും. അയ്യപ്പസ്വാമിമാർക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. ഹരിഹരസുതനയ്യനയ്യപ്പസ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിമാരുടെ ശരണവിളി കേൾക്കുമ്പോൾ കുളത്തിലെ തണുപ്പ് ഓടിയൊളിക്കും. വേനൽക്കാലം വന്നു. മഴക്കാലത്തേക്കാൾ ചാടാനും ഓടാനും കളിക്കാനും സുഖം വേനൽക്കാലത്താണ്. അധികം വൈകാതെ സ്കൂള് പൂട്ടി. 2 മാസം കഴിഞ്ഞ് ഇനി സ്കൂള് തുറക്കൂ. അതുവരെ കളിച്ചു നടക്കാം. സ്കൂള് തുറന്നാൽ 2-ാം ക്ലാസ്സിൽ പോയിരിക്കണം. കാർത്യായനി ടീച്ചറാണ് 2-ാം ക്ലാസ്സിൽ. കറുത്തുമെലിഞ്ഞ ടീച്ചർ ചിരിക്കുകയേയില്ല. ഉറക്കെയുറക്കെയാണ് കുട്ടികളോട് വർത്തമാനം പറയുക. വണ്ണം കുറഞ്ഞൊരു ചൂരൽ എപ്പോഴും കാണാം ടീച്ചറുടെ മേശപ്പുറത്ത്. ക്ലാസ്സുകൾ തമ്മിൽ പനന്തട്ടിക കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും കാർത്യായനി ടീച്ചർ കുട്ടികളുടെ ഉള്ളം കയ്യിൽ ചൂരലുകൊണ്ടടിക്കുന്നത് പനന്തട്ടികയുടെ വിടവിലൂടെ നോക്കിയാൽ കാണാം. നോവലറ്റ് വിക്ക് അധ്യായം 4. മഴ തിമർത്തു പെയ്യാൻ തുടങ്ങിയ ദിവസം തന്നെയാണ് അക്കൊല്ലവും സ്കൂൾ തുറന്നത്. 1-ാം ക്ലാസ്സുകാർ 2-ാം ക്ലാസ്സിൽ ചെന്നിരുന്നു. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് ആയതിൻ്റെ സന്തോഷം കാർത്യായനി ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തീർന്നു. പ്രദീപന് വിക്കുണ്ടെന്ന് അംബുജാക്ഷി ടീച്ചർ കാർത്യായനി ടീച്ചറോടും പറഞ്ഞിട്ടുണ്ടാവും. ക്ലാസ്സിൽ എണീപ്പിച്ചു നിർത്തി ടീച്ചർ അവനെ കൊണ്ട് പാഠം വായിപ്പിക്കാറില്ല. ചോദ്യങ്ങളും ചോദിക്കാറില്ല. വിക്കുള്ളതുകൊണ്ട് ക്ലാസ്സിലിരുന്ന് വർത്തമാനം പറയുന്ന സ്വഭാവം അവനില്ല. അതുകൊണ്ട് ആ വകയിലും ടീച്ചറുടെ അടി കിട്ടാറില്ല. 3-ാം ക്ലാസ്സിലും രക്ഷയൊന്നും ഉണ്ടായില്ല. ശാരദ ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. വെളുത്ത് തടിച്ചിട്ടാണ് ശാരദ ടീച്ചർ. അത്രയുള്ളൂ വ്യത്യാസം. എന്നാൽ ഭേദം കാർത്യായനി ടീച്ചറാണെന്നാണ് എല്ലാ കുട്ടികളും പറഞ്ഞത്. ശാരദ ടീച്ചറുടെ അടിക്ക് ചൂട് കൂടുതലാണത്രേ. വിക്കുള്ള കുട്ടിയായതുകൊണ്ട് ശാരദ ടീച്ചറും പ്രദീപനോട് ചോദ്യങ്ങൾ ചോദിച്ചില്ല, പാഠങ്ങൾ വായിപ്പിച്ചില്ല.
എപ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ മേലാൽ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളതിലധികം മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും വിൽക്കുകയും ചെയ്തു പ്രദീപൻ. 4ാം ക്ലാസ്സിൽ തങ്ക ടീച്ചർ, കാർത്യായനി ടീച്ചറെപ്പോലെ, ശാരദ ടീച്ചറെപ്പോലെ ചൂരലുകൊണ്ട് കുട്ടികളെ അടിക്കുന്ന ശീലം തങ്ക ടീച്ചർക്കില്ല. നുള്ളാനും പിച്ചാനുമാണ് ടീച്ചർക്കിഷ്ടം. കടലാസു പെൻസിലിൻ്റെ മുന കൂട്ടിപ്പിടിച്ച് കയ്യിൻ്റെ തണ്ടയ്ക്കൊരു പിടിയുണ്ട്. സഹിക്കില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. പഠിക്കാൻ മിടുക്കൻ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടി. തങ്ക ടീച്ചറുടെ പിച്ചലിൽ നിന്ന് പ്രദീപൻ എപ്പോഴും രക്ഷപ്പെട്ടു. 5ഉം 6ഉം 7ഉം ക്ലാസ്സുകൾ ഓടിറ്റ കെട്ടിടത്തിലാണ്. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി നീളം വെച്ചതുകൊണ്ട് ബെഞ്ചുകൾക്ക് ഉയരം കൂടി. വെച്ചെഴുതാൻ ഡെസ്ക്. കേശവൻ മാഷായിരുന്നു 5ാം ക്ലാസ്സിലെ ക്ലാസ് മാഷ്. കഥകൾ പറഞ്ഞും ശ്ലോകം ചൊല്ലിയും തമാശ പറഞ്ഞും മേനോൻ മാഷ് കുട്ടികളെ രസിപ്പിച്ചു. മേശയ്ക്കകത്ത് ചൂരലുണ്ടെങ്കിലും തല്ലുന്ന മാഷാണെന്ന് മുഖത്ത് നോക്കിയാൽ പറയുമെങ്കിലും തല്ലിപ്പഠിപ്പിക്കുന്ന സ്വഭാവം മാഷിനില്ല. വല്ലാതെ കുരുത്തക്കേട് കാണിക്കുന്ന ചെക്കന്മാരെ മാത്രം മാഷ് ചൂരലുകൊണ്ട് പെടയ്ക്കും. അങ്ങനെയാണ് ശിവശങ്കരനെ മാഷ് തലങ്ങും വിലങ്ങും തല്ലിയത്. മുത്തശ്ശിയുടെ കാൽപ്പെട്ടിയിൽ നിന്ന് കാശ് കട്ടെടുത്ത് അവൻ ബീഡിയും തീപ്പെട്ടിയും വാങ്ങും. എന്നിട്ട് അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. അത് പ്രദീപൻ അറിയാം. ചെക്കൻ്റെ വായ ബീഡി മണക്കുന്നുണ്ടെന്ന് അവൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞു. എത്രയൊക്കെ ചോദിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ബീഡി വലിക്കാറുണ്ടെന്ന് ശിവശങ്കരൻ സമ്മതിച്ചു കൊടുത്തില്ല. ഒരു ദിവസം മേനോൻ മാഷ് പാഠം പഠിപ്പിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന നേരത്തെ കുട്ടികളോട് പറയുകയായിരുന്നു, ഒരു ബീഡി വലിക്കണം. ആരാപ്പോ ഒരു ബീഡി തരിക? ഞാൻ തരാം മാഷേ. ശിവശങ്കരൻ എണീറ്റ് ചെന്ന് ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് ബീഡിയും തീപ്പെട്ടിയും എടുത്ത് മാഷിൻ്റെ മേശപ്പുറത്ത് വെച്ചു. അന്ന് ശിവശങ്കറിന് 2 കാൽവണ്ണയ്ക്കും കണക്കിന് കിട്ടി. ചൂരലിൻ്റെ ചോരച്ച പാട് കാൽവണ്ണകളിൽ തിണർത്തു കിടന്നു. ഞങ്ങൾക്ക് പാവം തോന്നി. അവൻ്റെ അച്ഛൻ മാഷോട് പരാതി പറഞ്ഞിരുന്നുവത്രേ. അവനെ പരീക്ഷിക്കാനാണത്രേ മാഷ് ബീഡി വലിക്കാൻ തോന്നുന്നു എന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അവൻ ബീഡി വലിച്ചാൽ എന്നോട് പറയണമെന്ന് മാഷ് കുട്ടികളെ ചട്ടം കെട്ടി. പിന്നെ ഒരിക്കലും ശിവശങ്കരൻ ബീഡി വലിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. വിക്കനായതുകൊണ്ട് മേനോൻ മാഷും പ്രദീപനോട് കരുണ കാണിച്ചു. പഠിക്കാൻ മിടുക്കനാണെന്ന് ടീച്ചർമാരെല്ലാവരും മാഷോട് പറഞ്ഞിട്ടുണ്ടാവും. വല്ലപ്പോഴും മാത്രം മാഷ് പ്രദീപനോട് ചോദ്യങ്ങൾ ചോദിച്ചു. പ്രദീപനും സൂത്രക്കാരനായിരുന്നു. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് അവൻ വിക്കി വിക്കി കൊണ്ട് ഉത്തരം പറഞ്ഞു. അറിയാത്ത ചോദ്യം വരുമ്പോൾ ഒന്നുകൂടി വിക്കി മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചു. മാഷേ, എനിക്ക് ശരിയുത്തരം അറിയാം, കണ്ടില്ലേ, പറയാൻ പറ്റുന്നില്ല എന്ന് മാഷിനെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ. പ്രദീപൻ്റെ വിഷമം കണ്ട് മാഷിൻ്റെ മനസ്സ് വെണ്ണ പോലെ ഉരുകി. ഇരുന്നോ കേൾക്കേണ്ട താമസം പ്രദീപൻ ഇരുന്നു. അടുത്തിരിക്കുന്ന കുട്ടികൾ അവനെ അസൂയയോടെ നോക്കി. എനിക്കും വിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും മോഹിച്ചു. ക്ലാസ് മാഷ് മേനോൻ മാഷാണെങ്കിലും കണക്ക് പഠിപ്പിക്കാനും ഇംഗ്ലീഷ് എടുക്കാനും വേറെ ടീച്ചർമാർ വന്നു. കണക്കിന് കമലമ്മ ടീച്ചറും ഇംഗ്ലീഷിന് ശൈലജ ടീച്ചറും. പ്രദീപൻ്റെ അമ്മയേക്കാൾ പ്രായമുണ്ട് കമലമ്മ ടീച്ചർക്ക്. നന്നായി പഠിപ്പിക്കും. വീട്ടുകണക്ക് കൃത്യമായി ചെയ്തു കൊണ്ടുവന്ന് കാണിക്കണം. കുട്ടികൾ കുസൃതി കാണിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയോ ആവാം. പഠിക്കുമ്പോഴാവരുത്. വണ്ണമുള്ള ചൂരലാണ് ടീച്ചറുടെ കയ്യിൽ. അടിക്ക് കനം കൂടും. തല്ലുന്ന കാര്യത്തിൽ ശൈലജ ടീച്ചറും മോശക്കാരിയല്ല. പഠിത്തക്കാരനാണെങ്കിലും വിക്കുള്ള കുട്ടിയായതുകൊണ്ട് കമലമ്മ ടീച്ചറും ശൈലജ ടീച്ചറും പ്രദീപനോട് ചോദ്യങ്ങൾ ഒഴിവാക്കി. അവർ മറ്റു കുട്ടികളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും പ്രദീപനും ഉത്തരമറിയില്ല. ആ രഹസ്യം ഏറ്റവും അടുത്ത കൂട്ടുകാരനായ കേശവനോട് പോലും അവൻ മറച്ചു വെച്ചു. പ്രദീപൻ്റെ വിക്ക് മാറ്റിയെടുക്കാൻ മേനോൻ മാഷ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു. അവൻ്റെ താടിക്ക് താഴെ തൊണ്ടക്കുഴിയിൽ വിരലുകൾ അമർത്തിപ്പിടിച്ച് മാഷ് അവനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ വിക്കില്ലാതെ വാക്കുകൾ ഉച്ചരിച്ചു. എപ്പോഴും തൊണ്ടയിൽ വിരലമർത്തിപ്പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പ്രദീപൻ പിന്നെയും ഭംഗിയായി വിക്കി. ഒരു ദിവസം മേനോൻ മാഷ കുറച്ച് പച്ചക്കുരുമുളക് കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് വന്നു. പ്രദീപനോട് വാ തുറക്കാൻ പറഞ്ഞു. 4-5 കുരുമുളക് മണികൾ വായിലേക്കിട്ടു. കുരുമുളക് മണികൾ വായിൽ വെച്ചുകൊണ്ട് തന്നെ അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. പായസത്തിന് മധുരമുണ്ട്, പറയൂ. പായസം എന്ന് പറയുന്ന വെപ്രാളത്തിൽ കുരുമുളക് മണികൾ തൊണ്ടയിലേക്ക് ഉരുണ്ടിറങ്ങി. ഇടത്തൊണ്ടയിൽ പോകാഞ്ഞത് ഭാഗ്യം. കുരുമുളക് മണികൾ തൊണ്ടയിൽ തടഞ്ഞു നിന്നപ്പോൾ അവൻ കണ്ണു തുറച്ചു. മാഷിന് പേടിയായി. വേഗം കുറേ വെള്ളം അവനെ കൊണ്ട് കുടിപ്പിച്ചു. കുരുമുളക് മണികൾ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. മാഷിന് സമാധാനമായി. 6ാം ക്ലാസ്സിൽ കമലമ്മ ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ. മേനോ മാഷ് മലയാളവും സാമൂഹ്യപാഠം എടുക്കാനും ശൈലജ ടീച്ചർ ഇംഗ്ലീഷ് എടുക്കാനും വന്നു. 7ാം ക്ലാസ്സിലാകട്ടെ ചെവിയിൽ നീണ്ട രോമങ്ങളുള്ള
കട്ടിച്ചില്ലുള്ള കണ്ണട വെച്ച ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണമേനോനാണ് ക്ലാസ് മാഷ്. മാഷിൻ്റെ നേരെ നോക്കാൻ പോലും കുട്ടികൾക്ക് പേടിയാണ്. മാഷ് ചോദ്യം ചോദിക്കുന്ന നേരത്തെ പായിൽ തുടങ്ങുന്ന വാക്കുകളെന്നല്ല, ഒരു വാക്കും വിക്കുകൂടാതെ ഉച്ചരിക്കാൻ പ്രദീപന് കഴിഞ്ഞില്ല. ചൂരലുകൊണ്ടുള്ള പെട ഇപ്പോൾ വീഴും കാലിൻ്റെ വണ്ണക്കെന്ന് പ്രദീപൻ എപ്പോഴും പേടിച്ചു. പക്ഷേ അടി വീണില്ല. അടിക്കുന്ന കുട്ടിയാണല്ലോ, വിക്കുകൾ കൊണ്ട് വാക്കുകൾ പുറത്തു വരാത്തതാവുമെന്ന് ഹെഡ് മാഷ് വിചാരിച്ചു കാണും. തുടരും.